പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പഴയങ്ങാടിയിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച DYFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് കാണിക്കുന്ന അനാസ്ഥയിലും പോലീസ് സുരക്ഷയിൽ പ്രതികൾ വിലസുകയാണെന്നും ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. പോലീസ് സ്റ്റേഷന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ധർണ ഉദ്ഘാടനം ചെയ്തു. ബസ്സിലേക്ക് ചാടാൻ വേണ്ടി പോയപ്പോഴാണ് അക്രമിയുടെ പിടിച്ചു നിർത്തിയതെന്ന് പറയുന്നു. അദ്ദേഹം ഇപ്പോ പറയുന്നത് എല്ലാം വിഡിത്തരമാണ്. നിങ്ങൾ അതിന്റെ ഫോട്ടോ അതിന്റെ വീഡിയോ എടുത്ത് പരിശോധിക്കണം. ബസ് പോകുമ്പോ മുഖ്യമന്ത്രി മുമ്പിലിരുന്ന് കാണുകയാണ് സുധീഷിനെ ആക്രമിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രൊട്ടക്ഷൻ ടീമിലുള്ള ആ ഒരു വ്യക്തി വയർലെസ് ഉപയോഗിച്ച് ആ കുട്ടിയുടെ സുധീഷിന്റെ തലക്കെടുക്കുന്നത് മുഖ്യമന്ത്രി ബസിന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് കാണുകയാണ്. എന്നിട്ടാണ് മുഖ്യമന്ത്രി പറയുന്നത് രക്ഷപ്പെടുത്താൻ വേണ്ടി മുന്നിലേക്ക് ചാടിയപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇത് ആരോടാണ് ഇതൊക്കെ പറയുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമം നടത്തിയതോടെ സംഘർഷാവസ്ഥ ഉടലെടുത്തു. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീടും പ്രവർത്തകർ സംഘടിച്ച് മുദ്രാവാക്യം വിളികളുമായി ബാരിക്കേഡിന് മുന്നിൽ നിലയുറപ്പിച്ചു. പിന്നീട് നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കുകയായിരുന്നു. മാർച്ചിന്റെ ഉദ്ഘാടന പരിപാടിയിൽ നേതാക്കളായ MB ഉണ്ണികൃഷ്ണൻ, KBrijesh Kumar തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.